എവറി വൺ, വെൽക്കം ടു യു ആൻഡ് മീ ലേണിംഗ്. അഞ്ചാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ അടുത്ത പാഠഭാഗം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതൊരു കൊച്ചു കവിതയാണ്. എ ഫ്രണ്ട് എന്നാണ് കവിതയുടെ പേര്. അതിനുശേഷം കുറച്ച് ആക്ടിവിറ്റീസേ ഉള്ളൂ. ഒരു കൊച്ചു പോയോ, അതിനെ തുടർന്നുള്ള കുറച്ച് ആക്ടിവിറ്റീസുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആരംഭിക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നു, നോക്കൂ കൂട്ടുകാരെ. യു ഹാവ് മെനി ഫ്രണ്ട്സ്, ഹാവ്ൻ്റ് യു? നിങ്ങൾക്കൊരുപാട് കൂട്ടുകാരുണ്ടല്ലേ, ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം? നമുക്ക് കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലേ. യെസ്. വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം? അവരിലുള്ള ഏത് ക്വാളിറ്റിയാണ് നമുക്ക് ഇഷ്ടം? കൂട്ടുകാരിലുള്ള സപ്പോർട്ടിങ് മെൻറ്റാലിറ്റിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം അല്ലേ. അവർ നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയല്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ സപ്പോർട്ടാണ് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത്. നൗ റീഡ് ദ പോയം അബൌട്ട് എ ട്രൂ ഫ്രണ്ട്. ഒരു സത്യസന്ധനായ അല്ലെങ്കിൽ ഒരു ട്രൂ യഥാർത്ഥ സുഹൃത്തിനെക്കുറിച്ച് ഉള്ള ഒരു പോയമാണ് എ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ യു എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. ഹി കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേയ്സ് ബൈ ചോയ്സ്. യർ പ്രൈസസ് ഹീ ഈസ് ക്വിക്ക് ടു വോയ്സ്. എ ഫ്രണ്ട് ഈസ് വൺ, വൺ എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഷെയറിങ് എപ്പോഴും ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ എപ്പോഴും നമ്മുടെ ഒപ്പമുണ്ട്. എന്തിനാണ്? ഷെയർ ചെയ്യാനും കെയർ ചെയ്യാനും. യു ആർ എവറി ടച്ച് ഓഫ് ഗ്രീഫ്, നമ്മുടെ എല്ലാ വേദനകളും എല്ലാ വേദനകളിലും നമ്മളെ ശ്രദ്ധിക്കാനും പരിഗണിക്കാനും നമ്മളോടൊപ്പം നിന്ന് എല്ലാം ഷെയർ ചെയ്യാനുമുള്ള ഒരു സുഹൃത്താണ് യഥാർത്ഥ സുഹൃത്ത് അല്ലേ. അങ്ങനെയാണ് സുഹൃത്ത്, അങ്ങനെയുള്ളൊരു സുഹൃത്താണ് വേണ്ടത്. ഹി കംസ് ബൈ ചാൻസ്. ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ബൈ ചാൻസ് ആയിട്ടാണ് വരുന്നത്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെയൊക്കെ ആയിരിക്കും നമുക്ക് സുഹൃത്തുക്കളെ കിട്ടുക. ബട്ട് സ്റ്റേയ്സ് ബൈ ചോയ്സ്. പക്ഷേ ചില സുഹൃത്തുക്കൾ എന്താണ്, പെട്ടെന്ന് കൂട്ടായി പെട്ടെന്ന് പിണങ്ങി പോകും, ചിലപ്പോൾ ഒരു ബന്ധമില്ലാണ്ട് പോകും. പക്ഷെ ചില സുഹൃത്തുക്കൾ നമ്മുടെ ഒപ്പം ഇങ്ങനെ കാലങ്ങളോളം നിൽക്കും. ആ സുഹൃത്തുക്കളാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. യു ആർ പ്രൈസസ് ഹീ ഈസ് ക്വിക്ക് ടു വോയ്സ്. അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മളെ പ്രശംസിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും. യു ആർ പ്രൈസസ്. പ്രൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ നല്ല നല്ല കാര്യങ്ങൾ. പ്രൈസസ് പ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുകഴ്ത്തി പറയുക. അപ്പോൾ നമ്മൾ പുകഴ്ത്തി പറയണമെങ്കിൽ എന്താണ്, നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവണം അല്ലേ. അപ്പോൾ അത് ഏറ്റവും ആദ്യം നമ്മളെ പുകഴ്ത്തി പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളാണ് എന്ത്, എ ഫ്രണ്ട്, ഒരു സുഹൃത്ത് എന്ന് പറയുന്നത്. സീ ദ സെക്കൻഡ് സ്റ്റാൻസ. നൗ ഗ്രീവസ് ഫോൾട്ട് ഓർ പാസിംഗ് വിം ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. അപ്പോൾ നോ എന്ന് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗ്രീവസ് എന്ന് പറഞ്ഞാൽ വെരി സീരിയസ്, വളരെ ഗൗരവമായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള ഫോൾട്ട്, എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ളൊരു പിഴവ് നമ്മുടെ ഭാഗത്ത് നിന്ന് വരിക. ഓർ പാസിംഗ് വിം. വിം വിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് സഡൻ ഡിസയർ എന്നാണ് നമുക്ക് ഈ പോയത്തിന് ശേഷം ഗ്ലോസറി കൊടുത്തിരിക്കുന്നത്. നോക്കിയാൽ അറിയാൻ പറ്റും, പെട്ടെന്ന് വരുന്ന ഒരു ആഗ്രഹം, പെട്ടെന്ന് വന്ന ഒരു തോന്നൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു കുറ്റം. അതുകൊണ്ടൊന്നും എന്താണ് നമ്മുടെ ഫ്രണ്ടിനെ ശത്രുവാക്കാനായിട്ട് സാധിക്കില്ല എന്നും. ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. നമ്മുടെ സുഹൃത്ത് എല്ലാ അവസ്ഥകളിലും നമ്മോടൊപ്പം നിലനിൽക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ദോ യു ആർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മോൾ ഹി സ്ട്രെങ്ത് ഇസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. അപ്പോൾ നിങ്ങളുടെ ആവശ്യം വലുതും ആയിക്കോട്ടെ ചെറുതും ആയിക്കോട്ടെ, യു ആർ നീഡ് ആവശ്യം, ഹി സ്ട്രെങ്ത് ഇസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. അതിലൊക്കെയും കൂടെ അവൻ്റെ കരുത്ത്, അവൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് കരുത്താവും. ഒരു സുഹൃത്ത് ആണ് നിങ്ങളുടെ സ്ട്രെങ്ത് ആയി മാറുക. No matter where your path may turn, your welfare is his chief concern. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ, ഒരു ട്രൂ ഫ്രണ്ടിൻ്റെ യഥാർത്ഥ പരിഗണന എന്താണ്? നിങ്ങളുടെ നന്മയാണ്. യു ആർ വെൽഫെയർ, നമ്മളുടെ നന്മയാണ്. നമ്മുടെ യഥാർത്ഥ സുഹൃത്താണെങ്കിൽ അവരെപ്പോഴും ശ്രദ്ധിക്കാം. നോ മാറ്റർ വേർ യു ആർ പാത്ത് മേ ടേൺ, നമ്മളെങ്ങോട്ടാണ് തിരിയുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടാണ് നമ്മുടെ യാത്ര, എവിടേക്കാണ് നമ്മുടെ യാത്ര എങ്കിലും എവിടേക്കാണെങ്കിലും നമ്മളുടെ നന്മ മാത്രമാണ് അവരുടെ പ്രധാന പരിഗണനയിലുള്ളത്, ചീഫ് കൺസേൺ. നോ മാറ്റർ
വാട്ട് യുവർ ഡ്രീം മേ ബി, നിങ്ങളുടെ സ്വപ്നം എന്തുമായിക്കൊള്ളട്ടെ, ഹി പ്രേസ് യുവർ ട്രയംഫ് സൂൺ ടു സീ. ട്രയംഫ് എന്ന് പറഞ്ഞാൽ സക്സസ്. അപ്പോൾ നമ്മുടെ സ്വപ്നം എന്തുമായിക്കോട്ടെ, ആ സ്വപ്നം നടന്നു കിട്ടാനായിട്ട്, സ്വപ്നം ഡ്രീം കം ട്രൂ ആവാനായിട്ട്, ഡ്രീംസ് കം ട്രൂ ആവാനായിട്ട്, ട്രയംഫ് ആവാനായിട്ട്, അത് സക്സസ്ഫുൾ ആവാനായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ട്രൂ ഫ്രണ്ട്, യഥാർത്ഥ സുഹൃത്തുക്കൾ. അടുത്ത സ്റ്റാൻസ് നോക്കൂ കൂട്ടുകാരെ. ദർ ഇസ് നോ വിഷ് യുവർ ടങ് ക്യാൻ ടെൽ ബട്ട് വാട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. അപ്പോൾ നിങ്ങൾ പറയാനാണ് നിങ്ങളുടെ നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല. യുവർ ടങ് ക്യാൻ ടെൽ, നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ആ വാട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ, എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് നിങ്ങളുടെ സുഹൃത്തിൻ്റെയും കൂടെയാണ്, നിങ്ങളുടെ സുഹൃത്തിൽ അത് ചേർന്നിരിക്കുന്നു. വാട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ്, കൂട്ടുകാരൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്ത്, ഫ്രണ്ട്സ് ആസ് വെൽ നമ്മുടെ സുഹൃത്തിൻ്റെയും കൂടെയാണ്. ദ ലൈഫ് ഓഫ് ഹിം ഹൂ ഹാസ് എ ഫ്രണ്ട് ഇസ് ഡബിൾ ഗാർഡഡ് ടു ദി എൻഡ്. അപ്പോൾ ഒരു ട്രൂ ഫ്രണ്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രക്ഷാകവചം തന്നെയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ്. ഡബിൾ ഗാർഡഡാണ്, സെൽഫ് ഗാർഡഡാണ്. അപ്പോൾ ഒരു സുഹൃത്തുള്ള, യഥാർത്ഥ സുഹൃത്തുള്ളവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സേഫാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പ്രൊട്ടക്റ്റഡ് ആണ്, അവരുടെ ലൈഫ് സേഫ് ഗാർഡഡാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി ആരാണ് ഈ ഓദർ എന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കൊച്ചു കവിത, നാല് സ്റ്റാൻസേ ഉള്ളൂ ഈ കവിതയിൽ. ഈ കവിതയിലെ എല്ലാ വരികളും അവസാനിക്കുന്നത് റൈമിംഗ് വേർഡ്സിലാണ് കേട്ടോ. അപ്പോൾ റൈമിംഗ് ആണ്, റൈമിംഗ് വേർഡ്സ് ഇഷ്ടംപോലെ ഉണ്ട് എല്ലാ വരികളിലെ എൻഡിങ്ങിലും. അടുത്തടുത്ത രണ്ട് വരികളിലായിട്ട് റൈമിംഗ് വേർഡ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഈ വളരെ മനോഹരമായിട്ടുള്ള ഈ പോയം ഇതുപോലെ റൈമിംഗ് വേർഡ്സിൽ എഴുതണമെങ്കിൽ നല്ല കഴിവുണ്ടായിരിക്കണം അല്ലേ. ഈ കവിത എഴുതിയത് എഡ്ഗാർ ആൽബർട്ട് ഗസ്റ്റ് ആണ്. ഹി വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിൽ ജനിച്ച കവിയാണ്. ഹിസ് ഫസ്റ്റ് പോം വാസ് പബ്ലിഷ്ഡ് അറ്റ് ദി ഏജ് ഓഫ് 17. 17 വയസ്സിൽ ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അത്ര ചെറുപ്പത്തിൽ തന്നെ എഴുത്തു തുടങ്ങിയ വ്യക്തിയാണ്. ഹി ഹാസ് റിട്ടൺ മോർ ദാൻ 11,000 പോയംസ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലയളവിൽ അദ്ദേഹം 1959 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം 11,000 കവിതകളിലധികം അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത്രയ്ക്കും ക്രിയേറ്റിവിറ്റിയുള്ള ഒരു വ്യക്തിയാണ് എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ്. ഇനി ഇതിൽ ഗ്ലോസറി ഭാഗം നോക്കൂ കൂട്ടുകാരെ. ഈ വാക്കുകൾ എന്തായാലും പഠിക്കണം. കൺസേൺ, കെയർ, വറി ഓർ ഇൻട്രസ്റ്റ് ഇൻ സംവൺസ് വെൽബീയിങ്, മറ്റുള്ളവരുടെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, നന്മയിൽ താല്പര്യമുള്ള വ്യക്തി എന്നാണ് കൺസേൺ എന്നർത്ഥം. എനിമി എന്ന് പറഞ്ഞാൽ ശത്രു, ഗ്രീവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ, വെരി സീരിയസ്, എന്നാണ് അർത്ഥം. ഗാർഡ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. ട്രയംഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടറി എന്നാണ് അർത്ഥം, സക്സസ് എന്നാണ് അർത്ഥം. വെൽഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹെൽത്ത്, ഹാപ്പിനെസ് ആൻഡ് സേഫ്റ്റി ഓഫ് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ്, ഒരു വ്യക്തിയുടെയോ ഒരു കൂട്ടം ആളുകളുടെയോ സന്തോഷം അല്ലേ, ആരോഗ്യവും സന്തോഷവും സംരക്ഷണവും ഒക്കെയാണ് വെൽഫെയർ എന്ന് പറയുന്നത്. വിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആഗ്രഹം, എ സഡൻ ഡിസയർ. കുട്ടികളെ, ഇതിനുശേഷം ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോയം എന്ന് പറഞ്ഞിട്ട് വി ഹാവ് ടു ആൻസർ ഫോർ ക്വസ്റ്റ്യൻസ്. നാല് ക്വസ്റ്റ്യൻസ് അവിടെ തന്നിട്ടുണ്ട്. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പേഴ്സണലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സുഹൃത്തിൻ്റെ പേര് അവിടെ എഴുതണം. പേര് എഴുതാനുള്ള സ്ഥലം അവിടെ വിട്ടിരിക്കുന്നത് കണ്ടോ. വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടൻറ്റ് ടു യു, എന്തുകൊണ്ടാണ് ആ ഫ്രണ്ടിന് ഇത്ര ഇഷ്ടം എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹീ ഓർ ഷീ, നിങ്ങൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്താണ്, സുഹൃത്താണെങ്കിൽ ഹീ എന്ന് എഴുതാം, അല്ലെങ്കിൽ പെൺകുട്ടിയാണ് കൂട്ടുകാരിത്തിയാണെങ്കിൽ ഷീ എന്ന് എഴുതാം. അപ്പോൾ ഹി ഓർ ഷീന്ന് അവിടെ അതുകൊണ്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഷീ ഓൾവേസ് പ്ലേസ് വിത്ത് മീ ആൻഡ് ഹെൽപ്സ് മീ ഇൻ മൈ സ്റ്റഡീസ്. അഞ്ചാം ക്ലാസ്സിൽ എൻ്റെ കൂട്ടുകാർക്ക് പ്രിയപ്പെട്ട സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്ത് എങ്ങനെയായിരിക്കും, നിങ്ങളുടെ ഒപ്പം എപ്പോഴും കളിക്കുകയും നിങ്ങളുടെ പഠനത്തിൽ സഹായിക്കുകയും ചെയ്യുന്ന സുഹൃത്തായിരിക്കും. അങ്ങനെയുള്ള സുഹൃത്തിനെ നമുക്ക് ഏറ്റവും ഇഷ്ടമല്ലേ. ഇനി മക്കൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഡു യു ലേൺ അബൌട്ട് എ ഗുഡ് ഫ്രണ്ട് ഫ്രം ദ പോയം.
ഈ പോയത്തിൽ നിന്നും ട്രൂ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഗുഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നാണ് കേട്ടോ ചോദ്യം. എ ഗുഡ് ഫ്രണ്ട് വിൽ ബി ഓൾവേസ് വിത്ത് അസ് ഇൻ അവർ ജോയ്സ് ആൻഡ് സോറോസ് അല്ലേ. ആദ്യ സ്റ്റാൻസയിൽ പറയുന്ന കാര്യം ഇതല്ലേ, ഒരു യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജോയ്സ്, നമ്മുടെ സന്തോഷങ്ങളിലും സോറോസ് ദുഃഖങ്ങളിലും നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന സുഹൃത്താണ് അല്ലേ. ഹി വിൽ ഓൾവേസ് എൻകറേജസ്, ആ സുഹൃത്ത് എപ്പോഴും നമ്മളെ എന്ത് ചെയ്യും, എൻകറേജ് ചെയ്യും. എൻകറേജ് ചെയ്യുന്ന പറഞ്ഞാൽ എന്ത് കാര്യം ചെയ്യാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കും. ഹി വിൽ ഓൾവേസ് പ്രേ ഫോർ അസ് ഫോർ അവർ സക്സസ്, നമ്മളുടെ വിജയത്തിന്, ഫോർ അവർ വിക്ടറി, നമ്മുടെ വിജയത്തിന് വേണ്ടി എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ഗുഡ് ഫ്രണ്ട്. മക്കളെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് എ ഫ്രണ്ട്സ് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യുർ. എങ്ങനെയാണ് ഒരു സുഹൃത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ എന്താണ് സംരക്ഷണ വലയത്തിലാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുക? എങ്ങനെയാണ് ഒരു സുഹൃത്തിൻ്റെ പ്രസൻസ് നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുന്നത്? എങ്ങനെയാണ് എ ഫ്രണ്ട്സ് പ്രസൻസ് ഈസ് എ ഗ്രേറ്റ് സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ് ഫോർ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന് ഒരു സുഹൃത്തിൻ്റെ സാന്നിധ്യം വളരെയധികം സപ്പോർട്ടും പ്രോത്സാഹനവും നൽകുന്നതാണ്. സോ ദയർ പ്രസൻസ് വിൽ സേഫ് ഗാർഡസ്, അപ്പോൾ അവരുടെ പ്രസൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡസ് ദ പോയം എൻകറേജ് അസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ്. എങ്ങനെയാണ് ഈ പോയം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്താവാൻ? നമ്മൾക്ക് നല്ല സുഹൃത്തുക്കളാവണമല്ലേ, നമ്മുടെ കൂട്ടുകാരുടെ ട്രൂ ഫ്രണ്ട് നമ്മളാവണം. അങ്ങനെ ഈ പോയത്തിൽ നിന്നും അങ്ങനെയുള്ള ഒരു ഊർജമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് നല്ല സുഹൃത്തുക്കളാവുക എന്നാണ് ഇവിടെ ചോദ്യം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നോക്കൂ. The poem encourages us to be good friends by emphasizing the need for getting support and security for a happy life. So the poem teaches us to become good friends of others. ഈ പോയം ശരിക്കും നമ്മളോട് പറയുന്നത് നല്ല ഫ്രണ്ട്സ് ആവണമെന്നാണ്. അപ്പോൾ നല്ല ഫ്രണ്ട്സ് ആവണത് എന്തിനാ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സപ്പോർട്ടും സംരക്ഷണവും ഒക്കെ നല്ലൊരു സന്തോഷം നിറഞ്ഞ ജീവിതം നയിക്കാൻ ആവശ്യമാണ്. അതിൻ്റെ ആവശ്യകത ഉള്ളത് കൊണ്ടാണ് എന്താണ് നമുക്ക് സുഹൃത്തുക്കൾ വേണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ല സുഹൃത്തുക്കളെ തേടുമ്പോൾ നമ്മൾ എന്താവണം, നമുക്ക് കിട്ടുന്ന സുഹൃത്തുക്കളുടെ ട്രൂ ഫ്രണ്ട്സ് ആവണം, ഗുഡ് ഫ്രണ്ട്സ് ആവണം. നമ്മൾ അങ്ങോട്ടും നല്ല സുഹൃത്തുക്കളായിരിക്കണം. അതാണ് ഈ പോയം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യണം. ആകെ മൂന്ന് ആക്ടിവിറ്റീസ് ഉള്ള കൂട്ടുകാരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസാണ്. നോക്കാം. ഫസ്റ്റത്തെ ആക്ടിവിറ്റി തന്നെ ഒരു കൺസെപ്റ്റ് മാപ്പാണ്, ഒരു വേർഡ് വെബാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഗുഡ് ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസാണ് നമ്മൾ ചുറ്റുമുള്ള ആ സർക്കിളുകളിൽ എഴുതേണ്ടത്. ഒരെണ്ണം തന്നിട്ടുണ്ട് ഷെയറിങ്. ഷെയറിങ് കഴിഞ്ഞാൽ ഷെയറിങ്ങിൻ്റെ ഒപ്പം നിൽക്കുന്ന വാക്കാണ് എന്ത്? കെയറിങ്. അതുപോലെ അണ്ടർസ്റ്റാൻഡിങ്, സപ്പോർട്ടിങ്, ഗാർഡിങ്, എൻകറേജിങ്, ഇതൊക്കെ എന്താണ് ഒരു ഗുഡ് ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസിൽ പെടുന്നവയാണ്. അപ്പോൾ ഇവയൊക്കെ നിങ്ങൾക്ക് ഓരോ സർക്കിളിലായിട്ട് എഴുതാം. ഞാൻ സൈഡിൽ തന്നിട്ടുള്ളൂ. കൂട്ടുകാരി ഇഷ്ടമുള്ള സർക്കിളുകളിൽ ഇഷ്ടമുള്ള എന്താണ് ക്വാളിറ്റീസ് എടുത്തെഴുതി വേർഡ് വെബ് മനോഹരമായിട്ട് ചെയ്യേണ്ടതാണ്. അടുത്ത ആക്ടിവിറ്റി കൂട്ടുകാരെ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരാക്ടിവിറ്റിയാണ് റീഡ് ദ ലൈൻസ് ഓഫ് ദ പോയം. പോയത്തിലെ രണ്ട് വരിയോടെ തന്നിട്ടുണ്ട് കേട്ടോ. എ ഫ്രണ്ട് ഇസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. അപ്പോൾ ഷെയറും കെയറും എന്നുള്ള വാക്കുകൾ എന്താണ്? സെയിം സൗണ്ടിലാണ് അവസാനിക്കുന്നത്, സെയിം സൗണ്ടിലാണ് അവസാനിക്കുന്നത്. അവയെ പറയുന്ന വാക്കാണ് റൈമിംഗ് വേർഡ്സ്. കൂട്ടുകാർ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ പോയത്തിലെ വരികളിലെ അവസാനത്തെ വാക്കുകൾ ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്നുണ്ട് എങ്കിൽ അത് പെയറായിട്ട് കിട്ടും. അങ്ങനെയുള്ള വാക്കുകളെ റൈമിംഗ് വേർഡ്സ് എന്നാണ് പറയുന്നത്. അത് മറ്റൊരു കാര്യം കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്, റൈമിംഗ് വേർഡ്സ് അടുത്തടുത്ത വരികളിൽ തന്നെ ആവണമെന്നില്ല കേട്ടോ. ഒന്നിടവിട്ടുള്ള വരികളിലെ അവസാനത്തെ വാക്കുകൾ അവസാനിക്കുന്ന ഒരേ ശബ്ദമാണ് ശ്രദ്ധിക്കേണ്ടത്. സ്പെല്ലിങ്ങുകളല്ല, ഒരേ ശബ്ദത്തിൽ അവസാനിക്കുകയാണെങ്കിൽ അത് റൈമിംഗ് വേർഡ്സാണ്. ഇപ്പോൾ നമ്മുടെ പോയത്തിലെല്ലാം തന്നെ റൈമിംഗ് വേർഡ്സാണ്. രണ്ട് അടുത്തടുത്ത രണ്ട് വരികളിലാണ് നമ്മുടെ പോയത്തിൽ റൈമിംഗ് വേർഡ്സ് വന്നിരിക്കുന്നത്. ആ റൈമിംഗ് വേർഡ്സാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവസാനത്തെ ആക്ടിവിറ്റി നോക്കൂ കൂട്ടുകാരെ. യു ഓൾ ഹാവ് ഫ്രണ്ട്സ് ഹാവ് ഇൻ യു ഡു യു നോ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് യുവർ ഫ്രണ്ട്സ്. ആസ്ക് യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദെയർ ലൈക്സ്
and dislikes and write them in the space provided. An example is given for you. ഒന്നുമില്ല, രണ്ട് സെൻറ്റൻസ് നമുക്ക് ഇവിടെ ഉണ്ടാക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളോട് അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അതിനു മുമ്പ് ചോദിച്ചറിയണം. എന്നിട്ട് വേണം നമുക്കിവിടെ സെൻറ്റൻസുകൾ ഉണ്ടാക്കി എഴുതാനായിട്ട്. കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ ടീച്ചർക്ക് ഇവിടെ തരാൻ പറ്റുള്ളൂ. ബാക്കി നിങ്ങളുടെ കൂട്ടുകാരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളനുസരിച്ച് ഇതേപോലെ ചേർത്ത് എഴുതിയാൽ മാത്രം മതി. ഇവിടെ ടോമി ലൈക്സ് ഫുട്ബോൾ, ഹീ ഡസൻറ്റ് ലൈക്ക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോമിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്, ക്രിക്കറ്റ് ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് എഴുതാനായിട്ട് ഹീ ഡസൻറ്റ് ലൈക്ക് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഹീ ഡസൻറ്റ് ലൈക്ക് എന്നതിന് പകരം ഹീ ഡിസ്ലൈക്സ് എന്നും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് പൂർത്തിയാക്കാവുന്നതാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, നോക്കൂ. ദേവിക ലൈക്സ് പെയിൻറ്റിങ്, ഷീ ഡസൻറ്റ് ലൈക്ക് സിംഗിങ്. അപ്പോൾ ദേവിക്ക് പെയിൻറ്റിങ് ഇഷ്ടമാണ്, പാട്ടും അവിടെ ഇഷ്ടമല്ല. നിവേദ് ലൈക്സ് ചോക്ലേറ്റ്സ്, ഹീ ഡസൻറ്റ് ലൈക്ക് റൈസ്. നിവേദിന് മിഠായിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ചോറ് ഇഷ്ടമല്ല. അരുൺ ലൈക്സ് വാച്ചിങ് ഗെയിംസ്, ഹീ ഡസൻറ്റ് ലൈക്ക് വാച്ചിങ് മൂവീസ്. അരുണിന് ഗെയിംസ് കാണാനാണ് ഇഷ്ടം, സിനിമ കാണാൻ ഇഷ്ടമല്ല. വിൻസി ലൈക്സ് ലേണിംഗ്, ഷീ ഡിസ്ലൈക്സ് പ്ലേയിങ് സ്പോർട്സ്. വിൻസിക്ക് പഠിക്കാനാണ് ഇഷ്ടം, സ്പോർട്സ് കളിക്കാനൊന്നും ഇഷ്ടമല്ല. ശിശിര ലൈക്സ് പ്ലേയിങ്, ശിശിര കളിക്കാൻ, ശിശിരിക്ക് കളിക്കാനാണ് ഇഷ്ടം. ഷീ ഡിസ്ലൈക്സ് ലേണിങ്, അവൾക്ക് പഠിക്കാനിഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവും. അപ്പോൾ ഓരോ കൂട്ടുകാരുടെയും ഇഷ്ടങ്ങൾ, പല ഇഷ്ടങ്ങൾ, പലതരത്തിലുള്ളത്. അത് ഒരേ കളി തന്നെയാവണം, പഠനം തന്നെയാണ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ രണ്ട് സെൻറ്റൻസുകൾ വീതം ഒരു കൂട്ടുകാരെക്കുറിച്ച്, ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെക്കുറിച്ച് എഴുതി തയ്യാറാക്കേണ്ടതാണ്. അങ്ങനെ പല കൂട്ടുകാരെക്കുറിച്ചാവുമ്പോൾ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ പഠിച്ച് നല്ല മിടുക്കരാവുക. താങ്ക് യു.